എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രാരബ്ധങ്ങളും എല്ലാ വിധത്തിലുള്ള നെറികേടുകളും നിറഞ്ഞിരിക്കുന്ന കേരളത്തിൽ എല്ലാത്തിലും കേരളം നമ്പർ 1 ആണ്. മറിച്ച് എണ്ണുകയാണെങ്കിൽ വ്യാവസായിക അന്തരീക്ഷത്തിൽ വരെ തിരിച്ചു നിന്നെണ്ണുകയാണെങ്കിൽ നമ്പർ 1 ആണ്. കൊറോണ വ്യാപനത്തിൽ കേരളം നമ്പർ 1 ആണ്. കൊറോണ മരണത്തിൽ കേരളം നമ്പർ 1 ആണ്. ബാക്കി മന്ത്രിമാരുടെ ക്വാളിഫിക്കേഷനിൽ റിവേഴ്സ് നിന്നെണ്ണുകയാണെങ്കിൽ കള്ളക്കടത്തുകാരനാണ് ഉയർന്ന വിദ്യാഭ്യാസ മന്ത്രി, പിന്നെ ഒരു ഗുണ്ടയെ പോലെയുള്ള ആൾ താഴ്ന്ന വിദ്യാഭ്യാസ മന്ത്രി. അങ്ങനെയൊക്കെ നടക്കുന്ന കേരളത്തിൽ ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, പപ്പായ മരവും അതുപോലെ തന്നെ ജാതിക്ക മരവും അതിലാണും പെണ്ണും വേറെ വേറെയാണ്. ബാക്കി മിക്കവാറും മരങ്ങളിലെല്ലാം ആൺപൂവും പോളൻ ഗ്രീനും പെൺപൂവും ഓവറിയും ഒരേ മരത്തിലാണ് മിക്കവാറും ഉള്ളത്. അങ്ങനെയുള്ള ജീവികളില്ലല്ലോ, ജന്തുക്കളില്ലല്ലോ എന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട്. അപ്പോഴാണ് മൂന്ന് ദിവസം മുമ്പ് മാതൃഭൂമി പത്രത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു വാർത്ത, ആഫ്രിക്കൻ ഒച്ച് കേരളത്തിൽ. ഇരുമ്പനത്ത് വന്നു, എറണാകുളത്ത് ഇങ്ങനെ പടർന്ന് പന്തലിക്കുകയാണത്. പണ്ട് നാടൻ പന്നികൾ അതിനെ തിന്നിരുന്നു, ഇപ്പം നാടൻ പന്നികളില്ല, അത് കാരണം അത് തിന്നാൻ പറ്റില്ല. പിന്നെ ഉപ്പനം മറ്റ് ചില പക്ഷികളും അതിനെ തിന്നിരുന്നു. പക്ഷേ ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ പുറന്തോട് വളരെ വളരെ ശക്തമായതായതുകൊണ്ട് ഇപ്പോൾ അത് തിന്നാൻ പറ്റണില്ല. അപ്പോൾ സംഹാരശക്തി ഇല്ലാത്ത ആഫ്രിക്കൻ ഒച്ചിന് തഴച്ച് വളരാൻ സാധിക്കും. അതിന് വേറൊരു പ്രത്യേകത കൂടി ഞാനതിൽ വായിച്ചു. ആണിൻ്റെ അവയവവും പെണ്ണിൻ്റെ അവയവവും ഒരേ ഒച്ചിൽ തന്നെയാണ് ഉള്ളത്. മറ്റെല്ലാ മൃഗങ്ങൾക്കും ബാക്ടീരിയ വൈറസ് ഒഴികെ ബാക്കിയെല്ലാം വേറെ വേറെയാണ്. ഇത് ഒരേ ഒച്ചിൽ തന്നെ, രണ്ടൊച്ച് വേണ്ട, ആണൊച്ചും പെണ്ണൊച്ചും വേണ്ട, ഒറ്റ ഒച്ചിൽ തന്നെ ആണിൻ്റെയും പെണ്ണിൻ്റെയും അവയവം ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതും കേരളത്തിലൊരു അനുഗ്രഹമായിട്ട് വരികയാണ്. ഇനി സീ ഫുഡ് കച്ചവടത്തിൻ്റെ കൂട്ടത്തിൽ ഞണ്ടും അട്ടയും പിട്ടയും എല്ലാം ഒച്ചും ഇയാമ്പാറ്റയും എല്ലാം തിന്ന് ശീലിച്ചിരിക്കുന്ന കേരളീയർക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. വിഷമൊന്നും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആഫ്രിക്കൻ ഒച്ച് അതും കേരളത്തിൽ അനുഗ്രഹമായിട്ട് നമ്പർ 1 ആയിട്ട് വന്നിരിക്കുന്നു. ഏതാണ്ട് എറണാകുളം ജില്ല മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരൊറ്റ പ്രസവത്തിൽ 800 മുട്ട വരും, 90% വിരിയും. അപ്പോൾ ഇണകൾ വേണ്ട, ഒറ്റ ശരീരത്തിൽ നിന്ന് 800 മുട്ട, അതിലെ 90% വളരുമെങ്കിൽ ഏതാണ്ട് 700 ഒരൊറ്റ പ്രസവത്തിൽ ഒരു ഒച്ചിൽ നിന്ന് ഉണ്ടാകുന്ന കാഴ്ച ആണ് മാതൃഭൂമിയിൽ വിവരിച്ചിരിക്കുന്നത്. അതിനെ കൂടി വെല്ലുവിളിച്ചുകൊണ്ട് അത് തോന്നില്ലെങ്കിൽ ഒരു ഒച്ചാണ് വളരെ ഗംഭീരമായിട്ട്. 5 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് 6, 7, 8, 9 ഉണ്ടാക്കണം. ഏതായാലും പല പല അച്ഛന്മാരും ഇതിനൊക്കെ പേര് കേട്ടവരാണെന്ന് കേട്ടിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ആദത്തിനും അവയ്ക്കും ഒരു കുട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർക്കാണ് ഒരു കുട്ടി ഉണ്ടായത്, അവരും കൂടുതലൊന്നും ഉണ്ടാക്കിയില്ല. നഗ്നരായിട്ട് നടന്നതിനെ ദൈവം ശപിച്ചു, അല്ല സാത്താൻ തുണി ഉടുക്കാൻ പറഞ്ഞു എങ്കിലും 5 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് പ്രതിമാസം 1500 രൂപ നൽകുമെന്ന് പാലാ രൂപത പരസ്യം വിവാദത്തിൽ. ഇവരൊക്കെ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നേ? യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ അടുത്ത 2030 ആകുമ്പോഴത്തേക്കും ജനന നിരക്ക് 1.9, 2-ൽ നിന്ന് താഴെ. നമ്മൾ 2, നമുക്ക് 2 എന്നുള്ളതിന് പകരം നമ്മൾ 2, നമുക്ക് 1 എന്ന് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ കൃത്യമായിട്ട് പാലാർ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഈ പള്ളിത്തന്തമാരുള്ള ബിഷപ്പുമാരുള്ള ഒക്കെ ഡോക്ടറേറ്റ് ഉള്ളവരാണ്. ഈ നാടിനെ മുച്ചൂട് മുടിപ്പിക്കാൻ എണ്ണം കൂട്ടാനായിട്ട് പള്ളിയുടെ നിർദ്ദേശം കൊടുക്കാൻ ഇത്ര ചങ്കൂറ്റത്തോടു കൂടി സാധിക്കുന്ന ഒരു വിഭാഗം. ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, ഇത്രയും ആശുപത്രികളുണ്ട്. നാടിന് ജനസംഖ്യ ഏറ്റവും വലിയ ഭീഷണിയാണെന്നൊക്കെ അറിയാവുന്ന ഈ ജന്മങ്ങൾ, അവര് 5 കുട്ടികളിൽ കൂടുതൽ, 2 കുട്ടികളിൽ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരം കൊള്ളേണ്ട കാര്യമില്ല. 5 കുട്ടികളിൽ കൂടുതലുള്ളവര് ഒരു 5-6 ക്രിസ്ത്യാനികൾ ഇന്നലെ കമൻ്റ് എഴുതിയിട്ടുണ്ട്, ക്രിസ്ത്യൻ പേരുള്ളവർ. എന്താണെന്നറിയാമോ, 2 കുട്ടികളുണ്ടായിട്ട് അതുങ്ങളെ വളർത്താൻ പെടുന്ന പാട്, ഇത് ഏത് ജന്മത്തിലുള്ള പാർട്ടീസാണ് ഇതുമാതിരിയുള്ള ഗതികെട്ടം ഫത്വായി ഇറക്കുന്ന മാതിരി നിയം എന്താ ഇടയലേഖനം ഇറക്കിയിട്ട് 5 കുട്ടികളിൽ കൂടുതലുള്ളവർ. മാതൃഭൂമിയിൽ വളരെ ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്, ജന്മഭൂമിയിൽ അത്രയും കൊടുത്തിട്ടില്ല. ജനസംഖ്യാ നിയന്ത്രണത്തിനായി ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം ആലോചിക്കുന്നതിനിടെ
കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചുള്ള പാലാരൂപതയുടെ പരസ്യം വിവാദത്തിലെ കുടുംബവർഷം 2021 പാലാരൂപത എന്ന പേരിലാണ് പരസ്യം നൽകിയിരിക്കുന്നത്. പാലാരൂപതയുടെ പേരിലുള്ള ഫേസ്ബുക്ക് പേജിലും പരസ്യം പങ്കുവച്ചിട്ടുണ്ട്. 2000 ശേഷം വിവാഹിതരായ ദമ്പതികൾക്ക് 5 കുട്ടികളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് പ്രതിമാസം പാലാരൂപത ഫാമിലി അപ്പോസ്തലേറ്റ് വഴി 1500 രൂപ സഹായധനം നൽകുമെന്ന് പരസ്യത്തിൽ വാഗ്ദാനം ചെയ്യുന്നു. ഒരു കുടുംബത്തിൽ 4-ാമതായും തുടർന്നും ജനിക്കുന്ന കുട്ടികൾക്ക് പാലായിലെ സെൻറ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സ്കോളർഷിപ്പോടെ പഠനം നടത്താമെന്നും പാരമ്പര്യം 4-ാമത്തെ കുട്ടി തൊട്ടുള്ളവരുടെ ജനനം മുതൽക്കുള്ള ആശുപത്രി സേവനത്തിൽ സേവനങ്ങൾ പാല മാർസ് ലീവ മെഡിസിറ്റിയിൽ സൗജന്യമായി ലഭിക്കും. ഇതിനോടകം തന്നെ പരസ്യത്തിൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ പലരും രംഗത്തെത്തിക്കഴിഞ്ഞു. ഏതായാലും ഒന്ന് ജിഹാദും തീവ്രവാദവും കൊണ്ട് നടക്കുന്നു, മറ്റൊന്ന് എണ്ണം കൂട്ടാനായിട്ട് വേറെ വഴിയിലൂടെ കുരിശ് കച്ചവടവും ബൈബിള് കച്ചവടവും ഒക്കെ നടത്താനായിട്ട് ആൾക്കാരുടെ എണ്ണം കൂട്ടാനായിട്ട് 1500 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ എന്നുള്ള പോലെ തന്നെ കൊടുക്കാനും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ സൗജന്യമാക്കാനും. ഇതൊക്കെ വിവരവും വിദ്യാഭ്യാസമുള്ള പാർട്ടീസാണോ ഈ നാടിനെ മുടിപ്പിക്കാനായിട്ട് ഇറങ്ങുന്നത്? സത്യത്തിൽ ഇവർക്കൊക്കെ ഈ നാടെന്താ വാടക വീടാ? ന്യൂനപക്ഷ അവകാശവും എല്ലാം പറഞ്ഞുകൊണ്ട് ഈ നാടിനെ ശരിക്ക് കുത്തുവാളെടുപ്പിക്കുന്ന ഗവൺമെൻറ് ലാൻഡിലൊക്കെ കുരിശും വെച്ച് അത് തിരു തകൃതിയായിട്ട് വിദേശ ഫണ്ട് കൊണ്ടുവന്ന് ഹിന്ദുവിനെയും സംസ്കാരത്തെയും അവഹേളിച്ച് കൺവെർട്ട് ചെയ്ത് എണ്ണം കൂട്ടുക എന്നുള്ളത് ഒന്ന്. പിന്നെ ഇനി പ്രസവിക്കാൻ ആരെ പോലെ പ്രസവിക്കാനാണെന്നുള്ളത് ദൈവത്തിനെ അറിയുള്ളൂ. അങ്ങനെ പ്രസവിച്ച് എണ്ണം കൂട്ടാനും മൊത്തത്തിൽ എണ്ണം കുറയുന്നതിനെ ഒന്ന് കൗണ്ടർ ചെയ്യാനായിട്ട് ഇതൊക്കെ എഴുതിയ മഹാൻ എന്ത് വിദ്യാഭ്യാസ യോഗ്യതയാണ് ഉള്ളത്? അത് ഏത് പള്ളിത്തന്തയാണ് ഇയാൾ? ഇന്നാ വേറൊന്ന് ചെയ്താൽ പോരെ, ഇനി കന്യാസ്ത്രീകളെ മുഴുവൻ അങ്ങോട്ട് കല്യാണം കഴിപ്പിക്കുക, അച്ഛന്മാരെയൊക്കെ കല്യാണം കഴിപ്പിക്കുക, അപ്പോൾ പിന്നെ സ്വതന്ത്രമായിട്ട് ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് കുട്ടികളെ ഉണ്ടാക്കാമല്ലോ. എന്തിനീ കന്യാസ്ത്രീകളെ അങ്ങോട്ട് വിടുന്നു, അച്ഛന്മാരെ ഇങ്ങോട്ട് വിടുന്നു, എന്നിട്ട് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ജലന്ധർ ബിഷപ്പിനെയും വില്യംസിനെയും പോലെ. എണ്ണം കൂട്ടാൻ അത് ചെയ്താൽ മതിയല്ലോ. എന്തായാലും ക്രിസ്തുവിന് പണ്ടത്തെ കാലത്ത് മണവാട്ടി ഉണ്ടായിരുന്നില്ല. ഏതായാലും കളപ്പുരയ്ക്കൽ പറഞ്ഞ മാതിരി തന്നെ ക്രിസ്തുവിന് പണ്ട് മണവാട്ടി ഉണ്ടായിരുന്നില്ല, അത് ബൈബിളിൽ ഒരു സ്ഥലത്തും ഇല്ല. ഇപ്പം മണവാട്ടികളെ ഉണ്ടാക്കിയിരിക്കുന്ന വേറെ പലരുടെയും ആവശ്യത്തിനാണ്. നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാക്കാനായിട്ട് നമ്മുടെ കളപ്പുരയ്ക്കൽ അമ്മച്ചി വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. സെമിനാരിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല, അവിടെ പ്രൊട്ടക്ഷൻ തരാൻ സാധിക്കില്ലെന്ന് ഹൈക്കോടതിയും വളരെ ഭംഗിയായിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്രയും കന്യാസ്ത്രീകളും ഇത്രയും അച്ഛന്മാരും കല്യാണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രണ്ട് കുട്ടികളെ വെച്ച് ഉണ്ടാക്കിയാൽ ചിലർ 1500 രൂപയ്ക്ക് വേണ്ടിയിട്ട് 5-6 കുട്ടികളെ ഉണ്ടാക്കേണ്ടി വരില്ല എന്ന് പാല ഏറ്റവും വിദ്യാഭ്യാസമുള്ള രൂപതയാണത്. ഏറ്റവും വിദ്യാഭ്യാസമുള്ളവർ നിറഞ്ഞു കവിയുന്ന ഒരു രൂപതയിൽ നിന്ന് ഇപ്രകാരം ഒരു ലേഖനം വരുന്നത് കാണുമ്പോൾ അത്ഭുതമൊന്നുമില്ല. കാരണം ഭാരതം ഒരു വാടക വീട്, അതിനകത്ത് ആര് ചത്താലും ആരെ കൊന്നാലും ആരെ കൺവെർട്ട് ചെയ്താലും ആരെ എന്തൊക്കെ ചെയ്താലും നമുക്ക് എന്തോന്ന് പ്രശ്നം. അതാണ് രണ്ട് വിഭാഗത്തിൻ്റെയും മനസ്സിലിരിപ്പെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വരിയിൽ ഇത് ചിന്തിക്കാതെ എഴുതിയിരിക്കുന്നതെന്നല്ല, എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചോളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീ ആയിട്ട് വളരെ മുൻകൂട്ട് വെക്കരുത്. കാരണം 6-ാമത്തെ കുട്ടി ഉണ്ടായിട്ട് ഒരു 10-18 വയസ്സ് കഴിഞ്ഞാലല്ലേ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടുള്ളൂ. ഏതായാലും കുട്ടികളെ ഉണ്ടാക്കാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപത എന്ന പേരിൽ അടുത്ത പ്രാവശ്യത്തെ അവാർഡ് ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയുണ്ട്. പള്ളിക്കാർ കൊടുക്കുന്ന അവാർഡ് തന്നെ ആയിരിക്കും, അല്ലാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവാർഡ് കൊടുക്കില്ല. കേരള ഗവൺമെൻറ് കൊടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. നഗ്ന ചിത്രം വരച്ചവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്ന ശീലമുള്ള കേരളത്തിൽ ഒരു പക്ഷെ നടന്നു എന്ന് വരും. ഏതായാലും അത് വോട്ട് ബാങ്കാക്കി മാറ്റാനും സാധിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വിചിത്രം എന്നല്ലാണ്ട് എന്താ പറയുക? കേരളം, കേരളം എന്ന് കേട്ടാൽ തിളക്കണം. എന്തൊക്കെയോ എവിടെയൊക്കെയോ. പ്രണാമം.